ജന്മന നഷ്ടപ്പെടുന്നതാണ് തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്. എന്നാൽ ജന്മന നഷ്ടപ്പെട്ട ഉയരം കലകൊണ്ട് തിരിച്ചു പിടിച്ചൊരാൾ ഇന്നെന്നോടൊപ്പം. സർക്കസിലെ ജോക്കറിനെ പോലെ സ്വയം കൗതുക വസ്തു ആവാനല്ല, എല്ലാം തികഞ്ഞവർക്ക് പോലും കഴിയാത്ത ചിലത് സാധിക്കാൻ ജന്മം കൊണ്ടുവെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചൊരാൾ. ആരുടെ മുമ്പിലും അക്ഷരാർത്ഥത്തിൽ തലകുനിക്കാതെ ജീവിതം എത്തിപ്പിടിച്ചൊരാൾ. നടനും ഇപ്പോൾ സംവിധായകനുമായ ശ്രീ ഗിന്നസ് പക്രു. നമസ്കാരം. സിനിമാ രംഗത്തും മിമിക്രിയിലുമൊക്കെയായി 25 വർഷം പിന്നിട്ടു. ആരും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളുണ്ടാക്കി. പക്ഷേ ഇപ്പോഴും താങ്കളുടെ നേട്ടങ്ങളെ ചിലർ പൊക്കം കുറച്ചാണ് കാണുന്നത് എന്ന പരാതിയുണ്ടോ? ആര് നമ്മളെപ്പറ്റി എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ചിലർ വലിയ രീതിയിൽ പറയും, ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ പോകും. പക്ഷേ ഞാൻ സ്വയം എന്നെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ണിയുടെ കവിത ഉദ്ധരിച്ചിട്ട് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് എല്ലാവരും പറയുന്നതാണ്. ഒരർത്ഥത്തിൽ അത് വീണ്ടും പൊക്കമില്ലായ്മയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പക്രുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ കാര്യത്തിൽ ഇല്ലായ്മ എപ്പോഴും ഇല്ലായ്മ തന്നെയാണ്, കാരണം അത് നമുക്കുണ്ടാക്കാൻ കഴിയില്ലല്ലോ. പൊക്കക്കുറവെന്ന് പറയുന്നത് അത് കുറവ് തന്നെയാണ്. പക്ഷേ ആ ഇല്ലായ്മയെ അതിജീവിക്കാനുള്ള മനസ്സിൻ്റെ ഒരു ഇച്ഛാശക്തി, എനിക്ക് തോന്നുന്നു അതായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു കളിയാക്കലിന് കൊടുത്ത ചുട്ട മറുപടി ആയിരിക്കും പൊക്കം ഇല്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന്. പക്ഷെ അത് തന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് നമ്മുടെ മലയാളികൾ കൊണ്ടുനടക്കുകയാണ്. കാരണം ഈ വാക്ക് തന്നെ ഞാനും മിക്കവാറും കേൾക്കാറുണ്ട്. വേദികളിലൊക്കെ ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട്, കുഞ്ഞുണ്ണി മാഷി പറഞ്ഞ പോലെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറയുമ്പോൾ ഞാനിത് കേട്ട് കേട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞുണ്ണി മാഷി ഇത് മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് മാത്രമല്ല, പൊക്കം കുറഞ്ഞവരെ മുമ്പെങ്കിലും നമ്മുടെ സമൂഹം കുറച്ച് പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് എന്ന് ചൊല്ലുവരെയുണ്ട്. ഇത്തരമൊരു മനോഭാവം താങ്കളിൽ ഒരു അപകർഷബോധം ആദ്യം മുതലേ ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ കള്ളനെ എന്ന് പറഞ്ഞ ഈ കുള്ളൻ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മളെ വിചാരിച്ചിട്ടല്ല പറഞ്ഞത്, ഈ പൊക്കമുള്ള ആൾക്കാരിൽ അല്പം പൊക്കം കുറഞ്ഞവരെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഒരു കാലഘട്ടത്തിൽ പല ആളുകളും സിനിമയിലെ കാര്യം പറഞ്ഞാൽ ജോക്കർമാരായിട്ടൊക്കെ വന്നിട്ട് നായകൻ ഇങ്ങനെ തലക്കെട്ട് തട്ടുക, അതുപോലെ തന്നെ ഈ എന്താ പറയുക സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള തമാശകൾ, കൂടുതലും സർക്കസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആ ഒരു ചിന്താഗതിയെ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒന്ന് മാറ്റി കാണിച്ചു കൊടുക്കണം. ഈ പറഞ്ഞ കല തന്ന പ്രശസ്തിയും സിനിമ തന്ന സാമ്പത്തിക സുരക്ഷയും ഇല്ലായിരുന്നെങ്കിൽ പക്രുവിൻ്റെ ജീവിതത്തിന് അവരുടെ ജീവിതവുമായി എന്ത് വ്യത്യാസം ഉണ്ടാകുമായിരുന്നു? ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഫയലുകൾക്കിടയിൽ ഞാനുണ്ടാവുമായിരിക്കും. കാരണം വിദ്യാഭ്യാസം വേണം, പഠിച്ചൊരു ജോലി കിട്ടണം എന്നുള്ള എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഞാൻ കോളേജിലും ഒക്കെ പോകുന്ന സമയത്ത് കലാപരിപാടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പം അമ്മയ്ക്ക് ടെൻഷനാണ്. കാരണം അമ്മയുടെ വിചാരം കല കൊണ്ടൊരിക്കലും ഒരു ജീവിത സുരക്ഷിതത്വം ഉണ്ടാവില്ല, സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ നിയമങ്ങൾ, നമ്മളുടെ പൊതുസ്ഥലങ്ങൾ, പ്രസംഗവേദികൾ പോലും എല്ലാം തികഞ്ഞവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പൊക്കം കുറഞ്ഞ ഒരാൾക്ക് അല്ലെങ്കിൽ ശരീരവൈകല്യമുള്ള ഒരാൾക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത വിധത്തിൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയ പക്രു ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്യാനായിട്ട് പലപ്പോഴും ഞാൻ തമാശ രീതിയിലൊക്കെ പറയാറുണ്ട്. കാരണം ഞാൻ തന്നെ വരുന്നു എന്ന് പറയുന്ന വേദിയിൽ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു. ഞാനവിടെ വന്ന് കഴിയുമ്പോൾ എനിക്ക് എത്താത്ത വിളക്കാണ് അവിടെ വെച്ചിരിക്കുന്നത്. ആറടി പൊക്കമുള്ള വിളക്കിൽ നമ്മളതിൻ്റെ കീഴെ മറ്റേ ട്രാഫിക്കോടെയുടെ കീഴെ പോലീസുകാരും നിൽക്കുന്ന പോലെ. അപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ ഇതൊക്കെ ഒരു തമാശ ആയിട്ടാണ് കാരണം ആൾക്കാർ. അപ്പോൾ ഏതെങ്കിലും ഒരു ആൾ നമ്മളെ എടുത്ത് പൊക്കി വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ താഴേക്ക് വരുന്നു. പ്രത്യേകിച്ച് മിക്കവാറും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സാർ പറഞ്ഞ സത്യമാണ്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ അത്യാവശ്യം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവിടുത്തെ രാജ്യത്തിൽ അവർ ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ ഭയങ്കരമാണ്. അതൊന്നും ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് നടന്ന് ഒപ്പത്തിലെത്തുക മറ്റുള്ള ആൾക്കാരുടെ കൂടെ, ആരും നമ്മളെ പിടിച്ചോണ്ട് രക്ഷപ്പെടുത്താനൊന്നും ഉണ്ടാവില്ല. എൻ്റെ ചോദ്യം ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമല്ല എന്നറിഞ്ഞിട്ടും പക്രുവിൻ്റെ പ്രശസ്തിയും സ്വാധീനവും വെച്ചിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇവർക്ക് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാനില്ല, ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഇതിൻ്റെ ഒരു വക്താവായി മാറും. എന്നെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നെ വിളിക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കുക, മിക്കവാറും എനിക്ക് അത്തരത്തിലുള്ള ഒരു അവാർഡ് തന്ന് എന്നെ ഒരിടത്ത് ഇരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. സത്യത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇവിടെ തന്നെ കുറേ നിയമങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി
KSRTC ബസ്സിൽ ഒരു സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇതേ ഞാൻ തന്നെ തിരുവനന്തപുരത്തു നിന്ന് ചങ്ങനാശ്ശേരി വരെ ഒരാളുടെ സഹായം ഇല്ലാതെ ഞാൻ നിന്ന് പോന്നിട്ടുണ്ട്. രാത്രി 1 മണിക്ക് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് ബസ്സിൽ കയറിയിട്ട് ഒരാളെന്നെ ഒന്ന് സഹായിച്ച് അടുത്തിരുത്തിയിട്ടില്ല. വിളിച്ചൊരു സീറ്റ് ഇരിക്കുമെന്ന് പോലും ആരും പറഞ്ഞു, ആരും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, കണ്ടിട്ടും പലരും, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഒന്ന് എടുത്ത് സൈഡിലിരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് അവരുടെ ഇരിപ്പിൻ്റെ സുഖത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് രാത്രിയാണ്, ഉറങ്ങണം. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും കൂപ്പണുണ്ട്. അതായത് ടിക്കറ്റിന് പുറമെ ഒരു എക്സ്ട്രാ കൂപ്പൺ കൊടുത്താൽ സീറ്റ് നമുക്ക് ഇരുന്ന് പോവാം. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വളരെ വൈകിയാണ് ഈ ബസ്സിൽ കയറുന്നത്. ആ എനിക്ക് ചങ്ങനാശ്ശേരി വന്നപ്പോഴാണ് ഇരിക്കാൻ പറ്റിയത്. ഇപ്പോഴും സാർ വിശ്വസിക്കുമോയെന്നറിയില്ല, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ ഈ ഒരു വിഭാഗത്തിൽ ഇപ്പോഴും പെടുത്തിയിട്ടില്ല. എൻ്റെ അടുത്ത് വന്ന് പലരും പരാതി പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഞങ്ങളെ ഇത്തരത്തിലുള്ള ഇതിൽ പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ജോലിക്കുള്ള റിസർവേഷൻ, അതുപോലെ മറ്റു കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ കുറച്ച് സഹായങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും, അത് കിട്ടുന്നില്ല. പക്രുവിനെ പോലുള്ളവർ അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യും? സാർ, ഞാൻ മുന്നിട്ടിറങ്ങി ഇവിടെ ലിറ്റിൽ മാൻ അസോസിയേഷൻ, സ്മോൾ മാൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്ന, ഒരു താല്പര്യക്കേടിൻ്റെ ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് കൃത്യം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം ഇവർ നിവേദനമായിട്ട് ചെന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ അംഗീകരിക്കണം, ഞങ്ങളുടെ ഈ അസോസിയേഷന് കുറച്ച് സഹായം വേണം എന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് ആരും ചെവിക്കൊള്ളാതെ പിന്തള്ളുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ഇവരിത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മാത്രമല്ല, എൻ്റെ കലാജീവിതം വെറുതെ എന്തിനാണ് മെനക്കെടുത്തുന്നത്, മെനക്കെടുത്തുന്നതെന്ന് മാത്രമല്ല സാർ, പിന്നെ ഞാൻ അതിൻ്റെ ഒരാളായി മാറേണ്ടി വരും. മറ്റൊരു കാര്യം, നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അതിൽ വിജയം കണ്ടെത്തണം. അത് എൻ്റെ ഒരു വലിയൊരു ഒരു ഒരു ആവേശമാണത്. അതുകൊണ്ട് തന്നെ 100% ഇതിനു വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഞാനും ഇപ്പോഴും സെക്യൂർ ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൽ വിജയിക്കണം എന്നൊരു വാശി പക്രുവിനുണ്ട് എന്ന് പറഞ്ഞു. ഈ വാശിയും അതിനുവേണ്ടിയുള്ള ഊർജ്ജവും ഉണ്ടായത് ചെറുപ്പത്തിലുണ്ടായ അപകർഷബോധത്തിൽ നിന്നാണോ? ഒരുപക്ഷെ എങ്ങനെയാവാം, കാരണം ഒരിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി LP സ്കൂളിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട്, LP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് അവഗണനയാണ് കിട്ടിയത്. അധ്യാപകൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇയാൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ തട്ടി വീഴും, സ്റ്റെപ്പുണ്ട്, പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വളരെ നിന്ദ്യമായ ഭാഷയിൽ അതേ ഇറക്കി വിട്ടു. അന്ന് എൻ്റെ അമ്മ കരയുന്നത് ഞാൻ കണ്ടു. അന്ന് ഞാൻ മനസ്സിലാക്കി, നമ്മളിങ്ങനെ ഇങ്ങനെയൊരാളാണെന്നും, അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു തീരുമാനമാണ് അതിൽ നിന്നുണ്ടായത്, അല്ലാതെ ഒരു ഡിപ്രഷനിലേക്ക് പോവുകയല്ല. ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വീട്ടിൽ എന്നെ അംഗീകരിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് കലയിൽ എന്നെ ഒരുപാട് വീട്ടിൽ നിന്ന് പ്രോത്സാഹനം ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വാതിലിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരാളല്ലായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഈ പൊക്കക്കുറവുകൊണ്ട് ചില പ്രയോജനങ്ങളും ഇല്ലേ? ഒന്ന്, ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരില്ല, മറ്റുള്ളവർക്ക് തല കുനിക്കേണ്ടി വരികയും ചെയ്യും നിങ്ങളുടെ മുമ്പിൽ. ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? ഏറ്റവും പ്രയോജനമുള്ളത് ഫ്ലൈറ്റ് യാത്രകളിലാണ്, അല്ലെങ്കിൽ യാത്രകളിലാണ്. കാരണം ഈ നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ഇരുന്ന് ബുദ്ധിമുട്ടി വളഞ്ഞൊടിഞ്ഞൊക്കെ ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ സീറ്റിൽ ഡബിൾ കോട്ട് ബെഡ് പോലെ ഇട്ടിട്ട് വിശാലമായിട്ട് കിടക്കുന്ന കാണുമ്പം പലരും വന്ന് അസൂയോടെ നോക്കിയിട്ട് പറയാറുണ്ട്, ഓ എന്തൊരു യോഗം. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് ഗുണം കിട്ടിയിരിക്കുന്നത് അതായിരിക്കും. കാരണം നമുക്ക് കുറച്ചിടം മതി. പിന്നെ മറ്റൊരു കാര്യം, പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. പലരും പലരുടെയും രീതികളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മളവിടെ ഉണ്ടെന്ന് ചിന്തിക്കില്ല. ഇതൊക്കെ ഒരു വളരെ പോസിറ്റീവായിട്ട് ചില കള്ളത്തരങ്ങളൊക്കെ നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ എങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരുന്നില്ല എന്ന് പറയുന്നു. ഒരു കലാകാരൻ എന്ന നിലയിൽ ആരുടെയെങ്കിലും മുമ്പിൽ തല കുനിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. കാരണം പ്രതിഭകളുടെ മുമ്പിൽ നമുക്ക് തല കുനിച്ച്. ആരുടെ കാര്യത്തിലാണ് അങ്ങനെ തോന്നിയത്? ഞാൻ ലാലേട്ടൻ എൻ്റെ ഒരു വലിയ ഫാനാണ്. അത് അദ്ദേഹത്തോടൊപ്പം എനിക്കിതുവരെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് ഒരു ഒരു ചിത്രത്തിലെങ്കിലും അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുപോലെ രജനി സാറ്, അതുപോലെ തന്നെ കമലഹാസൻ സാറ്, അത്തരത്തിലുള്ള ഒരുപാട് മഹാപ്രതിഭകളുണ്ട്. അവരോടൊപ്പം ഒന്നും നമുക്ക് ഒന്ന് നിൽക്കാൻ, ഒരു ഫ്രെയിമിൽ നിൽക്കാൻ സാധിച്ചിട്ടില്ല. പക്രുവിനെ കാണുമ്പോൾ സാധാരണ ഉണ്ടാവുന്നത് ഒരു കൗതുകമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ സന്തോഷം പാടില്ലാത്ത ചില സന്ദർഭങ്ങളിൽ ചെന്ന് പെട്ടിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ?
തോന്നിയിട്ടുണ്ട് സാർ. ഒരിക്കൽ എൻ്റെ സുഹൃത്ത് മരിച്ചു, അവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറിപ്പോയി. കാരണം നമ്മളങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ തന്നെ ആവേശവും ചിരിയും ആ ഹലോ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഈ ഉറ്റവർക്കേ അതിൻ്റെ ദുഃഖമുള്ളൂ. ഭയങ്കരമായിട്ടുള്ള വിഷമത്തിൽ അവർ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സാന്നിധ്യം അവർക്ക് ചില സമയങ്ങളിൽ അപാരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ആരെങ്കിലും ഇപ്പോൾ സിനിമയിലായാലും അത്തരത്തിലുള്ള ആൾക്കാരെ വിയോ മരണ വീടുകളിൽ പോവാറില്ലേ? വളരെ കുറവാണ്. പോവും ഞാൻ. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആളും ബഹളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരെ പോയി സ്വകാര്യമായിട്ട് സന്ദർശിക്കാറുണ്ട്, അവരുമായിട്ട് സംസാരിക്കണം, അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ ആ സമയത്ത് പോയി നിന്നിട്ട് അങ്ങനെ നിൽക്കാറില്ല. അതുപോലെ തന്നെ ചാനലുകളിൽ ഇത്തരത്തിലുള്ള ബൈറ്റുകളൊന്നും തന്നെ ഞാൻ കൊടുക്കാറില്ല. കെ ജി ജോർജിൻ്റെ മേള എന്ന ചിത്രത്തിൽ കുള്ളൻ കഥാപാത്രത്തെ മോശമായി ചിത്രീകരിച്ചുവെന്ന് താങ്കൾ ആക്ഷേപിച്ചു. പക്ഷേ എന്തടിസ്ഥാനത്തിലായിരുന്നു ആ വിമർശനം? ഇപ്പോൾ താങ്കൾ സിനിമകളിൽ അഭിനയിക്കുന്ന പല കഥാപാത്രങ്ങളും പരിഹാസരൂപേണ ഈ പൊക്കക്കുറവിനെ കാണുന്നവയാണ്. അപ്പോൾ അങ്ങനെ വിമർശിക്കാൻ താങ്കൾക്കൊരു അവകാശമുണ്ടോ? കെ ജി ജോർജ് സാറിൻ്റെ മേള എന്ന ചിത്രം, ആ ചിത്രത്തോടല്ല എൻ്റെ വിയോജിപ്പ്, ആ ചിത്രത്തിൻ്റെ കണ്ടൻറ്റിനോടാണ്. ചിത്രം വളരെ നല്ല ചിത്രമാണ്, അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോടൊന്നും എനിക്കും ഒരു വിയോജിപ്പും ഇല്ല. ആ ചിത്രം പലതവണ ഞാൻ കണ്ട് രസിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇതിലെ ഈ ഒരു ആശയം നമ്മുടെ ചില ആളുകൾക്ക്, ഉയരം കുറഞ്ഞ ആളുകൾക്ക് ജീവിതത്തിൽ പാരയായി വന്നു എന്നുള്ളതാണ് സത്യം. കാരണം ആ സിനിമ ടി വിയിലുമൊക്കെ പലതവണ ടെലികാസ്റ്റ് വന്നപ്പോൾ ഈ സമൂഹത്തിലുള്ള പലരും വിചാരിച്ചു ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും, സംശയ അലുക്കളായിരിക്കും, മകളെ ഇങ്ങനെയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമാവും, അത് ജീവിതം തകർന്ന് തരിപ്പണമാവും, അല്ലെങ്കിൽ ഇവരിങ്ങനെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന ആൾക്കാരായിരിക്കും എന്നുള്ള ചിന്താഗതി ഉണ്ട്. അങ്ങനെ എനിക്ക് പെണ്ണ് കിട്ടിയില്ല, അല്ലെങ്കിൽ പോയിട്ട് പെണ്ണ് കാണൽ ഇത്തിരി ഒരു പരാജയമായിരുന്നു, ഇതൊക്കെ തന്നെ ആയിരിക്കും കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് പോലും പലരും പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിക്കണ്ട കേട്ടോ, അങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ മേള സിനിമയും അതുപോലെ, അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടിട്ട് വേണം. അങ്ങനെ മേള സിനിമയിൽ സംഭവിച്ചതുപോലെ ആവും സ്വന്തം വിവാഹത്തിൻ്റെ കാര്യം എന്ന് വിവാഹത്തിന് മുമ്പ് പക്രു പേടിച്ചിരുന്നു? ഞാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല. കാരണം എന്നോട് ഇങ്ങനെ പലരും പറഞ്ഞപ്പോഴും ഞാനതിനെ ചിരിയോടുകൂടിയാണ് ഞാൻ കണ്ടത്. കാരണം നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാക്കും വേറെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹം കഴിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ റിസ്ക് ആണ് എന്ന് തോന്നിയിരുന്നു? ഒരിക്കലും ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉയരമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയുള്ളൂ. സാധാരണ നോർമലായിട്ടുള്ള എല്ലാവരെയും പോലെ തന്നെ ഒരു നല്ലൊരു ജീവിതം ജീവിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഒരു തരത്തിലുള്ള ഒരു ടെൻഷനോ പേടിയോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. മേള സിനിമയിൽ രഘു ചെയ്ത വേഷം ആ സിനിമ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ പക്രു ചെയ്യാൻ തയ്യാറാവുമോ? കഥയുടെ അവസാനത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നാൽ ഞാൻ ചെയ്യാൻ തയ്യാറാവും. കാരണം ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുന്ന ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ഭാര്യയെ സംശയിച്ച് ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു ഓവർഡോസ് ഞാൻ പ്രേക്ഷകന് കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രെൻഡൊക്കെ ഇപ്പോൾ മാറി. ഇപ്പം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ആയിട്ട് പോകുന്നതായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടം. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള നീക്കത്തിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കുതിരസവാരി ഇതിനെയൊന്നും ആദ്യം പിടിച്ചാൽ നിൽക്കില്ലത്, കാരണം ഇതിൻ്റെ മുകളിൽ ഓടണ്ടെങ്കിലല്ലേ ഉള്ളൂ, ഇതിന് മനസ്സിലാവണ്ടേ ഇതിൻ്റെ മുകളിൽ ആളുണ്ടെന്ന്. താങ്കളുടെ ഈ അസാധാരണമായ ജീവിതം കൊണ്ട് ആളുകളെ ചിരിപ്പിക്കാനല്ലാതെ അതിനപ്പുറത്ത് ഒരു പ്രചോദനം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ താങ്കൾക്കറിയാമോ? ഉണ്ട്, ഒരുപാടുണ്ട്. കാരണം ഒരിക്കൽ ഒരാൾ മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം അയാൾക്ക് വെറുത്തു, അയാൾക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ സമയത്ത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. എനിക്ക് തോന്നുന്നത് കഥ ഇതുവരെയാണെന്ന് തോന്നുന്നു. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇയാൾ ആ ലെറ്റർ കീറിക്കളഞ്ഞു, അതിനുശേഷം വേറൊരു കത്തെഴുതി, ആ കത്ത് എനിക്ക് വന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ചെറിയ കുറവുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് നിങ്ങളെ ടി വിയിൽ കണ്ടത്. ഒരു നിമിഷം എനിക്കൊന്ന് തിരിച്ച് ചിന്തിക്കാൻ തോന്നി എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വലിപ്പക്കുറവാണ് പക്രുവിന് ഒരു വലിയ ജീവിതം തന്നത്. പക്ഷേ ആ വലിപ്പക്കുറവ് വെച്ച് തന്നെ അവരെ പരിഹാസരൂപേണ കാണുന്ന ഒരുപാട് റോളുകൾ പക്രുവിന് അഭിനയിക്കേണ്ടി വരുന്നു. അതിലൊരു നൊമ്പരം അകത്തുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അത് അഭിനയമാണ്, എൻ്റെ ജീവിതമല്ല. അതുമാത്രമല്ല, നമുക്ക് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ആ കാഴ്ചപ്പാടിലായിരിക്കും കഥാപാത്രങ്ങൾ വരുന്നത്.
അപ്പോൾ അങ്ങനെയുള്ളൊരു റോള് ചെയ്ത് കഴിഞ്ഞാൽ അത് തമാശ ഉണ്ടാവും അല്ലെങ്കിൽ ചിരിയുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കലയുടെ ഭാഗമായിട്ട് നമ്മൾ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ അഭിനയിച്ചാലും അഭിനയിച്ചില്ലെങ്കിലും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറാൻ പോകുന്നില്ല. പക്ഷെ നഷ്ടം എനിക്കാണ്, അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാശ് നഷ്ടപ്പെടും. സിനിമയിലാണെങ്കിലും വേണ്ടിയില്ല, ആറടിക്കാരനായ ജയറാമിൻ്റെ അച്ഛനാകാൻ കഴിഞ്ഞത് വലിയൊരു അഭിമാനമായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ബിഗ് ഫാദർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോണാണ്. ഒരുപാട് ആൾക്കാർ വിളിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് പേടിയോടെ കൈവച്ച ഒരു മേഖലയാണ്. സാധാരണ ഞാനൊന്ന് ചിന്തിച്ച് കുറച്ച് ആലോചിച്ചൊക്കെയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു, ഇത് ഞാൻ അച്ചീവ് ചെയ്താൽ, ഇത് ജനങ്ങൾ അംഗീകരിച്ചാൽ എന്നിലെ കലാകാരൻ്റെ മികവ് ഒരു പടി കൂടി ഉയരും എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ കഥാപാത്രം എടുത്ത് ചെയ്തത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് അങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് തന്ന സംവിധായകൻ എസ് പി മഹേഷ്, അതുപോലെ തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് നിന്ന ജയറാമേട്ടൻ, ഇവരൊക്കെ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് നമുക്ക് അത് ഭംഗിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്ഭുത ദീപം എന്ന സിനിമയിൽ ഫൈറ്റും കുതിര സവാരിയും ഒക്കെയുള്ള ഒരു നായകനെയാണ് പക്രു അവതരിപ്പിച്ചത്. അത് വിനയൻ പക്രുവിന് തന്ന വലിയൊരു ഒരു വരമായിരുന്നു ആ റോള്. അതിനുശേഷം വിനയന് സിനിമയിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായപ്പോൾ വിനയനോടൊപ്പം നിന്നത് പക്രു മാത്രമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നുണ്ടായ ധൈര്യം? എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല വിനയൻ സാറിൻ്റെ കൂടെ നിൽക്കരുത്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. നമുക്കൊരു എന്താ പറയുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്ന ഒരു സംവിധായകനാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ അച്ഛനല്ലാതാവുന്നില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് നല്ലത് തന്നിട്ടുള്ള ആളുകളും. ഒരു പിടി അല്ല ഒരു കൈ സഹായം തന്ന ആൾക്കാരെ ആരെയും ഒരിക്കലും ഞാൻ മറക്കാറില്ല. അപ്പോൾ ഒരുപക്ഷെ പക്രു വന്നെടുത്ത നിലപാട് പക്രുവിനെതിരായി ഉപയോഗിക്കാൻ ആരെങ്കിലും സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതാണ് എൻ്റെ ഒരു വലിയ ഭാഗ്യം. പലരെയും ടാർഗറ്റ് ചെയ്തപ്പോഴും എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു പൊക്കക്കുറവ് അവിടെയും കുറച്ച് എന്താ നമ്മളെ അനുഗ്രഹിച്ചു. കാരണം നമുക്ക് എന്താ സത്യത്തിൻ്റെ അല്ലെങ്കിൽ നന്മയുടെ ആ ഒരു വശത്തൂടെ തന്നെ യാത്ര ചെയ്യുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത്. കാരണം ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിലെ വ്യക്തിയെ നന്നായിട്ടറിയാവുന്ന നമ്മുടെ സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ എനിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. പക്രുവിൻ്റെ ഈ പൊക്കക്കുറവ് വളരെ സമർത്ഥമായി പക്രു തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. കാരണം ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ തന്നെ പേര് കുട്ടിയും കോലും എന്നാണ്. അതിലെ കുട്ടി പക്രുവാണ്. അപ്പം എനിക്ക് സംശയിച്ചുകൂടെ എങ്ങനെ? തീർച്ചയായിട്ടും സംശയിക്കാം. ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഏത് നടനാണ് മാർക്കറ്റ് ചെയ്യാത്ത സമയമായിട്ട്? എല്ലാവരും മാർക്കറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഇവിടെ. സിനിമ ചെയ്യുമ്പോഴും എല്ലാ സിനിമയുടെയും ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം എന്ന് പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ അതൊന്നും നല്ല ചിത്രമാവണമെന്നുമില്ല. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് അത്ര വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്ക് സ്വയം മാർക്കറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ സാർ. ഏറ്റവും ഉയരം കുറഞ്ഞ നായകനായി ഗിന്നസ് ബുക്കിൽ തന്നെ സ്ഥാനം പിടിച്ചു. ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്ന ആഗ്രഹത്തിൻ്റെ പിന്നിൽ എന്താണുള്ളത്? സാർ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരു ചെറിയ തെറ്റുണ്ട്. ഏറ്റവും ഉയരം കുറഞ്ഞ നായകൻ എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെയല്ല ഞാൻ ഗിന്നസ് ബുക്കിൽ കയറിയത്. ഉയരം കൂടിയ ഒരു നായകൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത ഉയരം കുറഞ്ഞ നായകൻ. അവിടെയാണ് എനിക്ക് ഒരു ചെറിയൊരു അഭിമാനം തോന്നിയത്. ഒരു പക്ഷേ ഒരു ചിത്രത്തിൽ ഞാൻ ഏറ്റവും ഉയരം കുറഞ്ഞ ഒരാളായിട്ട് നിന്നിട്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ വെറുതെ ഒരു മെയിൻ റോൾ അഭിനയിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നില്ല. കാരണം അതാണ്. പക്ഷേ ഇതല്ല, ഞാൻ എൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഞാൻ മുന്നും പിന്നും നോക്കാതെ വളരെ റിസ്കി ആയിട്ടുള്ള എൻ്റെ ശരീരം പോലും ചിന്തിക്കാതെ ഞാൻ ചെയ്ത. കാരണം പലപ്പോഴും ആ സിനിമയുടെ സെറ്റിൽ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കിടന്നിട്ടുണ്ട് ദേഹവേദന കൊണ്ട്. കാരണം അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് ഞാൻ ആ ചിത്രം ചെയ്തത്. കുതിര സവാരി ഇതിനെയൊന്നും ആദ്യം പിടിച്ചാൽ നിൽക്കില്ലത്. കാരണം ഇതിൻ്റെ മുകളിൽ ലോഡുണ്ടെങ്കിലല്ലേ ഉള്ളൂ ഇതിന് മനസ്സിലാവണ്ടേ ഇതിൻ്റെ മുകളിൽ ആളുണ്ടെന്ന്. കാരണം ഇതങ്ങ് പോവുകയാണ്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ തൂങ്ങിക്കിടന്നിട്ട് ആൾക്കാർക്കിടയിലേക്ക് ഇത് പോകുന്നുണ്ട്. രണ്ട് സൈഡും ഭീകരമായിട്ടുള്ള കുഴിയാണ്. ഏതെങ്കിലും ഒരു ഉയരം കുറഞ്ഞ ആളുടെ ദേഹത്ത് തട്ടി ഇത് മറിഞ്ഞ ഞാൻ ഇതിനടിയിൽ പെട്ടുപോകും. പിന്നത്തെ അവസ്ഥ സാറിനോട് പറയാതെ അറിയാമല്ലോ. പിന്നെ സംവിധാനത്തെക്കുറിച്ച്, റെക്കോർഡുകൾ വരട്ടെ പുറകെ, ഒരിക്കലും ഞാൻ ഒരു റെക്കോർഡിന് വേണ്ടിയല്ല ചിത്രം സംവിധാനം ചെയ്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ സാറിന് ഈ കാലഘട്ടത്തിൽ 500,000 രൂപയ്ക്കും സിനിമ ഇറക്കിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചെറിയ തുക വെച്ച് എനിക്ക് നേരത്തെ ആകായിരുന്നു. പക്ഷെ അതല്ല എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം. ഒരു അൾട്ടിമേറ്റ് ഒരു കംപ്ലീറ്റ് സിനിമ. ഒരു ചെറിയ സംവിധായകനാണെങ്കിലും സിനിമ വലുതായിരിക്കണം.
സിനിമ കാണുന്ന പ്രേക്ഷകന് അജയൻ ചെയ്ത സിനിമ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോരണം. അതുപോലെ ബജറ്റ് അതിനൊരു പ്രശ്നമാകരുത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള റിച്ചായിട്ടുള്ള ഫ്രെയിംസ് വേണം. ഇങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമ സംവിധാനം ചെയ്യാന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. എന്തായാലും അത് കുട്ടിയും കോലിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അതിന് എനിക്ക് നന്ദി പറയേണ്ടത് അതിൻ്റെ പ്രൊഡ്യൂസർ അൻസാർ വാസ്കോയോടാണ്. ഡിഷ്യൂം എന്ന സിനിമയിലെ അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡ് താങ്കൾക്ക് ലഭിച്ചു. കേരളത്തിലെ സംഘടനകളും കേരള സർക്കാരും വേണ്ടത്ര ഗൗരവത്തിലല്ല താങ്കളുടെ പ്രകടനങ്ങൾ വീക്ഷിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം പലപ്പോഴും അവരൊക്കെ എന്നെ കണ്ടിട്ടില്ല എന്നുള്ളതായിരിക്കും സത്യം. പിന്നീട് ഞാൻ ഓർക്കും, കാരണം ഇത്രയും വലിപ്പമല്ലേ ഉള്ളൂ. ഒരു അവാർഡൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ അങ്ങനെ നടക്കുമല്ലോ. ഈ സമയത്ത് നമ്മുടെ കടുക് മണി പോലെ ഇരിക്കുന്ന എന്നെ ആര് കാണാനാണ്? നമ്മൾ പറയാറുണ്ട്, സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവരുടെ കണ്ണിലാണ് എന്ന്. അതുപോലെ കാണുന്നവർക്ക് താങ്കളുടെ വലിപ്പം തോന്നേണ്ടേ, അനുഭവപ്പെടേണ്ടേ? അത്ര സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നോക്കി കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു അവാർഡ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് കുറേ സിനിമകൾ കാണണം. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മെയിനായിട്ടും പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുള്ള സിനിമകളൊന്ന് മാറ്റിവെക്കും. അതുപോലെ തന്നെ ഇത്ര വളരെ നല്ല പെർഫോമൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഇതിൽ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഞാനുണ്ട് ഇവിടെ എന്ന് കാട്ടിക്കൂട്ടുന്ന തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഞാനിതുവരെ നടത്തിയിട്ടില്ല. സാധാരണ ജീവിതത്തിൽ ആളുകളെ കൂടുതൽ ചിരിപ്പിക്കുന്നവർക്ക് ഉള്ളിൽ ഒരുപാട് നൊമ്പരങ്ങളുണ്ടാവും. ഹാസ്യനടന്മാരിൽ പലരും ജീവിതത്തിൽ ഗൗരവക്കാരാണ്, ജഗതി ഉൾപ്പെടെ. താങ്കളും വീട്ടിൽ കുറച്ച് ദേഷ്യക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ദേഷ്യം ഉണ്ടാവുന്നത്? നമ്മൾ പൊതുവേദിയിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അടങ്ങും. നമുക്കാകപ്പാടെ നമ്മളെ കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ കുടുംബത്തിൽ മാത്രമാണ്. അവിടെ ചിലപ്പോൾ ചില എന്താ പറയുക കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അംഗീകാരം എന്ന് പറയുന്നത് വീട്ടിൽ നമ്മളെ അംഗീകരിച്ചാലേ സമൂഹത്തിൽ അംഗീകരിക്കുള്ളൂ, സമൂഹത്തിൽ അംഗീകരിച്ചാലേ രാജ്യത്ത് അംഗീകാരം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല ഒത്തുതീർപ്പുകൾക്കും വഴങ്ങുന്നുണ്ടാവാം. ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ തന്നെ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവാം. ഇതിൻ്റെ എല്ലാം ദേഷ്യം മനസ്സിലിട്ടിട്ട് നിങ്ങളെ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന വീട്ടിൽ ചെന്നാണ് തീർക്കേണ്ടത്? ഒരിക്കലുമല്ല. ഇതിൻ്റെ ഒന്നും ഒരു ദേഷ്യമൊന്നും അവരോടൊരിക്കലും ഞാൻ തീർക്കാറില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ പറയുന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഞാനൊരു വലിയ ഭീകരനൊന്നുമല്ല. ഞാൻ ഒരു പരിധി വിട്ട് ഞാൻ ദേഷ്യപ്പെട്ടാൽ അവർ ചിരിച്ചു പോകും. കാരണം അവർക്കറിയാം എൻ്റെ മുഖമൊന്നു മാറുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ അമ്മയായാലും എൻ്റെ ഭാര്യയാണെങ്കിലും മകൾ വരെ, ഇപ്പം മകൾക്ക് 4 വയസ്സായുള്ളൂ, എന്നാൽ പോലും ദീപ്തകീർത്തി എൻ്റെ ഫേസിലെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആളുത്തിരി അത്രേ ഉള്ളൂ, വളരെ മൈന്യൂട്ട് എക്സ്പ്രഷനേ ഉള്ളൂ. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. 2 അടി 10 ഇഞ്ചാണ് പക്രുവിൻ്റെ പൊക്കം. ഈ പൊക്കത്തിലല്ലാതെ മറ്റെന്തിലാണ് പക്രുവിന് കുറവുള്ളത്? എന്താ ആലോചിക്കുന്ന? സാധാരണ ഒരു ചോദ്യത്തിനും ഉത്തരം വരാൻ ഒട്ടും സമയം വേണ്ടിയിരുന്നില്ലല്ലോ. അല്ല, എൻ്റെ ഞാൻ സാധാരണ ആളുകളോട് നമ്മൾ ഉത്തരം പറയുന്ന സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല, ടക്കം തന്നെ അങ്ങ് അടിക്കും. പക്ഷേ ജോണി സാറിൻ്റെ അടുത്ത് ഒരു 2 വട്ടമല്ല 3 വട്ടം ആലോചിക്കണം. കാരണം അതറിയാവുന്നതുകൊണ്ട് ഞാനൊരു പൊടിക്ക് ഡിലേ ഇട്ടെന്നുള്ളൂ. വളരെ ലളിതമായ ചോദ്യങ്ങൾ മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. വളരെ ലളിതമായിട്ടുള്ളതാണെങ്കിലും ഇതുവരെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ആരും ചോദിച്ചിട്ടില്ല. കാരണം പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടുള്ളതല്ല, എനിക്ക് ആഗ്രഹമുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നോട് പലരും ചോദിക്കണമെന്ന്. പക്ഷേ അങ്ങനെ നല്ല മറുപടികളും, എനിക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്ന് സമൂഹത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. ഇപ്പം നേരെ ചൊവ്വയിൽ വന്ന് നേരെ ചൊവ്വയെ സംസാരിച്ചു എന്നുള്ളതാണ്. എൻ്റെ കുറവുകൾ ഒരുപാടുണ്ട്, പക്ഷേ ആ കുറവുകൾ ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ട് ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമിൽ ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറല്ല. സാറിനോട് സ്വകാര്യമായിട്ട് പറയാം. അപ്പോൾ എനിക്ക് കുറവുകളൊന്നും കേൾക്കണ്ട, വലിയ സ്വപ്നങ്ങൾ മാത്രം കേട്ടാൽ മതി. അതിൽ ആദ്യപടിയാവട്ടെ കുട്ടിയും കോലുമെന്ന ഈ സിനിമ. വളരെ നന്ദി. താങ്ക് യു സർ.